ഈ മാവഴിച്ച് പൊരിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ് മുട്ടപ്പത്തിൽ. മുട്ടപ്പത്തിലും ബീഫും കഴിക്കുന്ന ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകേണ്ടത്. നല്ലൊരു മുട്ടപ്പത്തിലും ബീഫും കഴിക്കാൻ വേണ്ടി കണ്ണൂരും കാസർഗോഡും തിരുവനന്തപുരം പോയാലൊന്നും കിട്ടൂല. അതിന് നമ്മുടെ സ്വന്തം പൊന്നാനിക്കാരുടെ അടുത്ത് തന്നെ ചെല്ലണം. ഈ ഒരു സ്പോട്ട് പൊന്നാനി എവിടെ എന്നുള്ളത് അറിയുന്ന മുന്നേ ഒരു ചെറിയൊരു ചരിത്രം പറഞ്ഞുതരാം. നമ്മൾ ഫുഡ് അടിക്കാൻ വന്നതാണ്, ചരിത്രം പറയാൻ വന്നതല്ല. അതുകൊണ്ട് ഷോർട്ട് ആക്കിയിട്ടാണ് പറയേണ്ടത്. 90 നീളവും 60 വീതിയുമുള്ള ഈ പള്ളിക്ക് വർഷങ്ങളോളം പഴക്കണ്ട്. സാങ്കേതിക വിദ്യ അത്രക്കും അപ്ഡേറ്റഡ് ആവാത്ത കാലത്താണ് മുഴുവനായും കരിങ്കല്ലിൽ തീർത്ത ജലസംഭരണിയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടത്. രാജാവ് സമ്മാനമായി കൊടുത്ത ഒറ്റ മരം കൊണ്ടാണ് ഈ പള്ളിയുടെ മരപ്പണി എല്ലാം കഴിപ്പിച്ചിട്ടുള്ളത്. മലബാറിലെ മക്ക എന്ന പേരിലാണ് ഈ ഒരു പള്ളി കേരളത്തിന്റെ അകത്തും പുറത്തൊക്കെ അറിയപ്പെട്ടിരുന്നത്. ഈ ഒരു വിളക്കിന്റെ ചുറ്റും ഇരുന്നിട്ടാണ് മുസ്ലിയാർമാര് ഓതി പഠിച്ചിരുന്നത്. മുസ്ലിയാരി എന്ന് പറയുന്നത് ഒരു ബിരുദാണ്, അത് ഇവിടെയാണ് ആദ്യമായിട്ട് ഉണ്ടായത്. മുസ്ലിയാരി എന്ന പദവി ആ വിളക്കിന്റെ ചുറ്റിലും ഇരുന്ന് പഠിച്ചവർക്കുള്ളതായിരുന്നു. ഒരുപാട് ചരിത്രണ്ട്, ഞാൻ ഇപ്പൊ ഇവിടെ ഉത്തരവ് പറയുന്നുള്ളൂ. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ പള്ളിയുടെ തൊട്ട് വേഗത്തേനാണ് ഹനീന റെസ്റ്റോറന്റ് വരുന്നത്. ഈ ഒരു ചെറിയ ഹോട്ടലിന്റെ മുന്നിലാണ് വലിയൊരു കുളം വരുന്നിട്ടാ. ഇവിടെ നിന്ന് നോക്കിയാലുണ്ടല്ലോ നല്ലൊരു വൈബാണ്. കുറച്ചേരം പക്ഷികളെയും കുളത്തിലുള്ള മീനുകളെയൊക്കെ കണ്ടതിനു ശേഷം നമ്മൾ മുട്ടപ്പത്തിൽ കഴിക്കാനുണ്ട് ഉള്ളിക്കാണ് കയറി. കഴിക്കാൻ കയറിയപ്പോ അവിടെയുള്ള കാക്ക മാവ് എണ്ണയിലിട്ട് കൊണ്ട് പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു അടുക്കളയിൽ നിന്നൊക്കെ കാണുമ്പോൾ പഴയ ഓർമ്മകളാണ് മനസ്സിലേക്ക് വരുന്നിട്ടാ. തൊട്ടപ്പുറം തന്നെ നമ്മുടെ ബീഫും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്റെ പിള്ളേർക്ക് മൂപ്പര കാട്ടിന് പോലെ മാവ് വെച്ച് കണ്ടു പൊരിച്ചെടുക്കാൻ ഒരു ആഗ്രഹം. മാവ് വെച്ച് കൊളാക്ക തന്നാ മതി. എക്സ്പീരിയൻസ് ഉണ്ടാ? ആ കൊളാക്കി കളി, ആ കൊളാക്കി, ആ കൊളാക്കി നെയ്യപ്പഞ്ചൂടെ കറക്റ്റാ? അതെ, അതിന് മേൽക്കൂടെ പറഞ്ഞു നിങ്ങള് എത്താതെ പറഞ്ഞേ. ഇവിടെ വീട് എടുക്കുന്നുണ്ട്. ഇനി മൂപ്പര വെച്ച കണ്ടോ? കണ്ടോ അങ്ങനെ വെച്ചേ. നിങ്ങൾക്ക് എത്താരെ നമ്മള് പിന്നെ ഇടിച്ച് പച്ചപ്പൊടി ഇതിന് വേറെന്താ കൂട്ടുന്നു? ഈ ഒരു ഹനീന റെസ്റ്റോറന്റിനും 80 പഴക്കണ്ട്. മൂന്നാൾക്കാരാണ് ഞമ്മളൊപ്പുള്ളത്. അതുകൊണ്ട് 3 ചായയും 3 മുട്ടപ്പത്തിലും അതേപോലെ 2 ബീഫാണ് പറഞ്ഞത്. പൊറാട്ടയും പൊരിക്കടികളൊക്കെ ഉണ്ടെങ്കിലും ഇവിടുത്തെ മെയിൻ മൂവിങ് മുട്ടപ്പത്തിലാണ്. ഒരുപാട് ഇഞ്ചി വെളുത്തുള്ളിയും തക്കാളി മുളകുപൊടി മഞ്ഞപ്പൊടി ഇടാത്ത ഒരു നോർമൽ ബീഫ് കറിയാണ് ഇതിട്ടാ. ഒരു നാടൻ ബീഫ് കറി എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഒരു മുട്ടപ്പത്തിന്റെ പീസ് എടുത്തുകൊണ്ട് ആ ബീഫിന്റെ കറിയും കൂട്ടിയാണ് കഴിക്കണം. സംഭവം കഴിച്ചിട്ട് നേക്കന് ടേസ്റ്റി ആയിരുന്നേ. നല്ല ചൂടോട് കൂടിയിട്ടുള്ള മുട്ടപ്പത്തിലായിരുന്നു. ബീഫിന്റെ കാര്യത്തിലാണെങ്കിൽ അത്രക്കും ജ്യൂസി ആയിരുന്നേ. വെറുതെ ഉണ്ട് തള്ളി മറക്കല്ല. നിങ്ങൾക്ക് മീറ്റ് കണ്ടാലാണ് മനസ്സിലാവും. ലാസ്റ്റ് കുറെ ചായം കുടിച്ചു. പിന്നെ പ്രൈസ് പറയണെങ്കിലേ മുട്ടപ്പത്തിൽ 1-5 ബീഫ് കറിക്ക് 50 ഞങ്ങൾ ഈ 3 കഴിച്ചിട്ട് ആകെ 165 കണ്ണൂർക്കാർക്ക് മുട്ടമാലയും കല്ലുമ്മക്കായൊക്കെ ആണെങ്കിലും പൊന്നാനിക്കാർക്ക് അത് മുട്ടപ്പത്തിലാണ്. അപ്പൊ പൊന്നാനി പോണോല് കഴിച്ചിട്ട് വിൽഡ് ബാക്ക് കറിക്കുക. അപ്പൊ അടുത്തല്ലൊരു വീഡിയോ കാണാം. അതുവരെക്കും ബൈ ബൈ.